കുക്കുംബർ സാലഡ് തയ്യാറാക്കുന്നതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇവയൊക്കെയാണ്: ആപ്പിൾ ഒന്ന്, കുക്കുംബർ ഒന്ന്, മാതളപ്പഴത്തിൻ്റെ പകുതി, മല്ലിയില, നാരങ്ങ, പച്ചമുളക് നാല്, ഒരു സ്പൂൺ ഉപ്പ്, കായപ്പൊടിയും ചില്ലി പൗഡറും കാൽ സ്പൂൺ വീതം. പ്രമേഹ രോഗികൾക്കായിട്ടാണ് ഈ സാലഡ് തയ്യാറാക്കുന്നതെങ്കിൽ മാതളപ്പഴത്തിൽ നിന്ന് ഒന്നോ രണ്ടോ സ്പൂൺ മാത്രം ചേർക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നോ രണ്ടോ സ്പൂൺ അലികൾ മാത്രമേ പ്രമേഹ രോഗികൾക്കായി സാലഡ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാത്തവർക്കാണെങ്കിൽ മാതളപ്പഴത്തിൻ്റെ പകുതിയോളം ആവാം. ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. സാലഡിനുള്ള എല്ലാ ഐറ്റംസും നമ്മളിവിടെ ചെറുതായിട്ട് മുറിച്ചു വെച്ചിട്ടുണ്ട്. ഇത് പച്ചമുളകും മല്ലിയിലയും അരിഞ്ഞതാണ്. ഉപ്പിൽ നിന്ന് ഒരു സ്പൂൺ മാത്രം മതിയാവും. കുക്കുംബർ തൊലി കളയാതെ അരിഞ്ഞെടുത്തത് പകുതി, തൊലി കളഞ്ഞ കുക്കുംബർ പകുതി ചെറുതായിട്ട് മുറിച്ചത്, അതിന് ഉള്ളിൽ കായവും റെഡ് ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്തത്. ഇത് ആപ്പിള്, ഇത് മാതളപ്പഴത്തിൻ്റെ രണ്ട് സ്പൂൺ അല്ലി, നാരങ്ങാനീര്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നാരങ്ങാനീര് അതിലേക്ക് ചേർക്കുക എന്നുള്ളതാണ്. അതായത് നാരങ്ങ പിഴിഞ്ഞ് നമ്മൾ അതിലേക്ക് ചേർക്കണം. അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൾ കുക്കുംബർ സാലഡ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ എല്ലാ ഐറ്റംസും ഒരു ബൗളിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് നമുക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒരു ഫോർക്ക് കൊണ്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ സാലഡ് ഇതാ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഏവരും ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കുക. പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക് ദിവസവും കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു സാലഡാണിത്. ഇതിനകത്ത് വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പച്ചമുളകുണ്ട്, നാരങ്ങയുണ്ട്, ആപ്പിളുണ്ട്, കുക്കുംബറുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിലെ ജലാംശം നിലനിർത്തുന്നതിന് കുക്കുംബർ ഇതിനകത്ത് ധാരാളമായി ചേർന്നിട്ടുണ്ട്. പോഷക സമൃദ്ധമായ ഈ സാലഡ് നിർബന്ധമായും നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. കൊളസ്ട്രോൾ കുറയുന്നതിന്, അമിതമായ തടി ഉള്ളവർ അത് ഒഴിവാക്കുന്നതിനൊക്കെ ശ്രമിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു സാലഡാണ് ഇത്.